മച്ചന്മാരെ, കുമ്പം മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇന്ന് വേട്ടക്കായി എത്തിയിരിക്കുന്നത്. രോഹു, കട്ട്ല, ഗ്രാസ്കാർപ്പ്, കുരുവാള എന്ന് വേണ്ട നട്ടർ വരേണ്ട ഈ സ്പോട്ടില് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ 10-12 kg വലുപ്പം വരുന്ന മുട്ട രോഹുകള് ശരിക്ക് ഏറെടുത്ത് മറയുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഫീഡ് സെറ്റപ്പ് ചെയ്ത് എറിയാനായിട്ട് പോവാണ്. അടിക്കുന്ന ഒരു കൊമ്പം പോലും മിസ്സാവരുത്, അതിനുവേണ്ടി നീരാളി ചൂണ്ടയിൽ വെച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരൻ ഇവിടെ തീറ്റ എറിയാനായിട്ട് പോകുന്നത്. നമ്മള് കറക്റ്റ് സമയം തന്നെയാണ് വേട്ടക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളില് രാവിലെയും വൈകുന്നേരവും ഒരേ സമയത്ത് തന്നെ തീറ്റിട്ട് കൊടുത്ത് മീനുകളെ ശരിക്കും അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ വലിയ തോടില് ഇഷ്ടംപോലെ പായലുകളുണ്ട്, അത് അഴുകിയത് കഴിക്കാൻ വേണ്ടിയാണ് കൂട്ടത്തോടെ ഈ മീനുകളെല്ലാം ആറ്റിൽ നിന്ന് കയറി വരുന്നത്. ഇവിടെ ഇതുപോലെ മീനുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആക്ടിവിറ്റി നിരീക്ഷിച്ച് സകല ചൂണ്ടക്കാരും അവരോട് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കറക്റ്റായിട്ട് മനസ്സിലാക്കാറുണ്ട്. വലിയ തോടായതുകൊണ്ട് തന്നെ ഈ തോടിന്റെ പല ഭാഗങ്ങളിലും അടുത്തിട്ടില് നല്ല രീതിയിൽ തന്നെ ഉടക്കുണ്ട്. അങ്ങനെ ഉടക്കുള്ള ഭാഗങ്ങള് ലൈ ചേട്ടന് കറക്റ്റായിട്ട് തന്നെ അറിയാം. നമ്മുടെ ബെയ്റ്റ് അവിടെയാണ് ചെന്ന് വീഴാമെങ്കിൽ നമ്മുടെ നീരാളി ചൂണ്ട അതിൽ ഉടക്കി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ 12-12 ഹുക്കിന്റെ നീരാളിയാണ് നമ്മുടെ ചൂണ്ടക്കാരോട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നീരാളി ചൂണ്ടയുടെ ഏതെങ്കിലും ഒരു ഹുക്ക് കയറിയാൽ മതി, പിന്നെ മീൻ അത് കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബാലൻസ് ഉള്ള ഹുക്കുകൾ കൂടി മീന്റെ ശരീരത്തിൽ കയറി പിടിക്കും. ഈ നീരാളി ചൂണ്ടയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ ചൂണ്ടക്കാരും ഓപ്പൺ ഹുക്ക് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള കൊമ്പന്മാരെ പിടിച്ചിരുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഓപ്പൺ ഹുക്കിൽ ഒരു 10 kg മുകളിലുള്ള മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് വളച്ചവന്മാർ രക്ഷപ്പെടുക പതിവായിരുന്നു. പക്ഷേ നീരാളി ചൂണ്ടയില് ഒന്നിൽ കൂടുതൽ ഹുക്കുകള് മീന്റെ ശരീരത്തിൽ തറഞ്ഞു കയറുന്നതുകൊണ്ട് ഒരു ഹുക്ക് വളച്ചാലും അവന്മാർക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. ഇനി മീനടിക്കാനുള്ള വെയിറ്റിംഗിലുള്ള സമയമാണ്. നമ്മുടെ ചൂണ്ടക്കാരുടെ ബെയ്റ്റുകൾ വീണതിന്റെ അടുത്ത് തന്നെ മീനുകൾ കിടന്ന് കളിക്കുന്നുണ്ട്, അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബെയ്റ്റിന്റെ അടുത്ത് നിന്ന് ഒരുതരം ബബിൾസ് വരുന്നുണ്ട്, അത് ഈ കട്ടിലൊക്കെ ചെളി കുത്തുന്നതാണ്. എന്റെ പൊന്നോ, ഒന്നും പറയാനില്ല, നമ്മൾ മീനടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ബെയ്റ്റിട്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മുട്ട ചെറുമീൻ ഏറെടുത്ത് പോയത്. ഇത് കണ്ടതും അവനെ പിടിക്കാനായിട്ട് മജിഷേട്ടൻ ഫ്രൂവുമായി പറന്നെത്തിയിരിക്കുകയാണ്. ഈ ചെറുമീൻ ഒരു പ്രത്യേകതയുണ്ട്, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അവർ ഏറെടുക്കാനായിട്ട് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വരും. അങ്ങനെ വരുന്ന സമയത്താണ് ആ ആക്ടിവിറ്റി നിരീക്ഷിച്ച് ചൂണ്ടക്കാർ അവരുടെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക. മറ്റു മീനുകളെ പോലെ ഓപ്പൺ വാട്ടറിലൂടെ അധികം കറങ്ങിറക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത മീനുകളാണ് ചെറുമീനുകൾ. അവൻ ഏറെടുത്ത് പോയതിന്റെ പരിസരത്ത് തന്നെ അവൻ എവിടെയെങ്കിലും ഇരയ്ക്ക് വേണ്ടി പതിയിരിപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏറെടുത്ത് പോയതിന്റെ സമീപത്ത് ഫ്രോഗ് എറിഞ്ഞോണ്ടിരുന്നാൽ മതി, ഉറപ്പായിട്ടും കയറി അടിച്ചിരിക്കും. ഇടയ്ക്ക് നമ്മള് കാർപ്പ് ഐറ്റംസിനെ പിടിക്കാനായിട്ട് എറിയുന്ന നീരാളി ചൂണ്ടയിലും ഈ ചെറുമീനുകൾ കയറി അടിക്കാറുണ്ട്. ഇവിടുന്ന് അത് ഈ നീരാളി ചൂണ്ടയില് പരളും തൂളിയൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ അതിനെ വന്ന് വെട്ടുന്നതാണ്. മിനിമം ഒരു 5 ഹുക്കെങ്കിലും നീരാളിയുടെ അങ്ങനെ വെട്ടുന്ന സമയത്ത് ചെറുമീന്റെ വായിൽ കുടുങ്ങും. അധികം പായലുകളൊന്നും ഇല്ലാത്ത ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ സ്പിന്നർ ഇല്ലാത്ത വലിയ ബുൾഫ്രോഗ് ഇട്ടാണ് മജീഷേട്ടൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രോഗ് ആവുമ്പോൾ നമ്മൾ കൈകൊണ്ട് സ്റ്റിക്കിൽ ആക്ഷൻ കൊടുക്കണം. വെറുതെ ഇട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ പോലെ ഒഴുകി വരത്തേ ഉള്ളൂ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടത്തില്ല അതില്. അങ്ങനെ ചെറുമീന് വേണ്ടി എറിഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയിലാണ് നമ്മൾ നേരത്തെ കാസ്റ്റ് ചെയ്തിട്ട ഒരു നീരാളിയില് കരിമീൻ അടിച്ചു കയറിയത്. നല്ല സൈസ് കരിമീനാണ് ഇവിടെ ഉള്ളത്.